പേടിയാ. മേളിന്ന് മണ്ണിടിഞ്ഞ് വീഴുവാ പേടി. ഞങ്ങൾക്ക് ഈ അടിഭാഗമെങ്കിലും ഒന്ന് കെട്ടി തന്നിരുന്നെങ്കിൽ പകുതി സമാധാനമായേനെ. അത് പാറ നിൽക്കുന്നതൊക്കെ ഭയങ്കര പേടിയാ. പാറയൊക്കെ ഇങ്ങനെ പോകുന്ന കഴിഞ്ഞാൽ കഴിഞ്ഞ പ്രാവശ്യം മണ്ണ് പോകുന്നപ്പം എന്തോ ഭാഗ്യം കൊണ്ട് രക്ഷപ്പെട്ടു. ഇനി ആ പാറ അതുകൂടെ മുന്നിൽ പോകുന്ന കഴിഞ്ഞാൽ മൊത്തം വീടും എല്ലാം പോകും. ഏഷ്യാനെറ്റ് ന്യൂസ് വാർത്തയ്ക്ക് പിന്നാലെ കോട്ടയം ജില്ലാ കളക്ടർ വിഷയത്തിൽ ഇടപെട്ടു. ഇവിടെ അടിഞ്ഞുകൂടിയ മണ്ണ് നീക്കം ചെയ്യാനും നീക്കം ചെയ്യുന്ന മണ്ണ് വിറ്റ് അതിൻ്റെ കാശുകൊണ്ട് ഇവിടെ ഒരു സംരക്ഷണ ഭിത്തി കെട്ടാനും കളക്ടർ പഞ്ചായത്തിനോട് ഉത്തരവായി തന്നെ പറഞ്ഞു. പക്ഷേ മണ്ണ് നീക്കം ചെയ്ത് അതിൻ്റെ കാശ് വാങ്ങിയതല്ലാതെ ഇവിടെ കളക്ടർ പറഞ്ഞ പോലെ സംരക്ഷണ ഭിത്തി കെട്ടാൻ ഇപ്പോഴും ചിറക്കടവ് പഞ്ചായത്ത് അധികൃതർ തയ്യാറായിട്ടില്ല. മനസ്സിലാവുന്നുണ്ട്, പക്ഷെ എന്താണെന്നറിയില്ല. അവരിത് ഇടിഞ്ഞ് വീഴണമെന്നാണോ ആഗ്രഹിക്കുന്നതെന്ന് അറിയില്ല. അതുകൊണ്ട് എന്നിട്ട് നമ്മൾ ഇവിടുന്ന് ഇട്ടിട്ട് പോകാനാണോ എന്നറിയില്ല ആഗ്രഹിക്കുന്നത്. ചോദിക്കുമ്പം ചോദിക്കുമ്പോൾ ഓരോ കാരണങ്ങളാണ് പറയുന്നത്. എന്താ കാര്യമെന്ന് ഞങ്ങൾക്ക് കറക്റ്റ് അറിയത്തില്ല. എന്തായാലും ഞങ്ങൾക്കതൊന്നും കെട്ടിത്തന്ന് ഞങ്ങളുടെ വീടും ഞങ്ങളും രക്ഷിക്കണം. ഞങ്ങൾക്കിതല്ലാതെ മറ്റൊരു മാർഗ്ഗവും ഇല്ല. വേറൊരിടത്ത് പോയി താമസിക്കാനും ഒന്നുമില്ല. ഇത് മാത്രമേ ഉള്ളൂ. ഇനി മണ്ണിടിഞ്ഞ് വീണാൽ ഞങ്ങളുടെ വീടും കൂടെ പോകും, ഞങ്ങളും പോകും, അത്രേ ഉള്ളൂ. സംഭവിച്ച പഞ്ചായത്തുകാരെല്ലാം വന്ന് കുറെ ഫോട്ടോയൊക്കെ എടുത്ത് പോകുമായിരിക്കും, അല്ലാതെ വേറൊന്നും ഞാൻ